Aliyans. ஆ நடறயா காட்டாக்கடா காட்டாக்கடா போயிட்டு அவட 12 பேக்கரி உண்டு ஆ எல்லா இடத்தும் காரணம் பேக்கரியோட பேர் நான் இது ட்டறேன் ஆதி நம்ம காபி அண்ட் கேக்ஸ் அவட காரணம் ஆ அவட அவட கேறிட்டு விபின் அவன காணணும் പിന്നെ எல்லா பேக்கரி காரத்தும் പറയാ உள்ளது 1 கிலோட 25 பீஸ் எடுத்தால் 1/2 கிலோட 4 பீஸ் நம்ம ஃப்ரீ கொடுக்க அதாவது 2 கிலோ ஃப்ரீ கொடுக்கும் ஆ ஆ ஃப்ரீ கொடுக்கும் ஃப்ரீ നമ്മളെ കേക്ക് ബ്രാൻഡിന്റെ പേരറിയാമോ മിസ്റ്റർ ബേക്കേഴ്സ് എന്താണ് സിസ്റ്റർ അല്ലടാ മിസ്റ്റർ മിസ്റ്റർ ബേക്കേഴ്സ് ആ ആ ആ അത് തന്നെ ആ അപ്പോൾ അത് ഓ ഓർഡർ എടുക്കണം എല്ലായിടത്തും സാധനം നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിച്ചിരുന്നു എന്ന് പറയണം ആ 50 കിലോ എടുത്താൽ നമ്മൾ 4 കിലോ ഫ്രീ ആ അത് പറഞ്ഞോ പിന്നെ എല്ലാം ഇതും ഉണ്ടെന്ന് പറയണം ഫ്ലേവർ നമ്മൾ ഫ്രൂട്ട്സ് ഉണ്ട് ഇത് പൈനാപ്പിൾ ഉണ്ട് ബട്ടറുണ്ട് സ്ട്രോബെറി എല്ലാ ഫ്ലേവറും ഉണ്ട് അതൊക്കെ ഞാൻ തന്നെ വാട്സപ്പ് നോക്കിയാൽ മതി ആ ശരി ഓക്കെ ഓക്കെ ഓ ആ നീ അൻസാർ അൻസാറ് പോ രണ്ടാളും കൂടെ ഒരിടത്തോട്ട് പോണ്ടേ അൻസാറിന് വേറെ വഴിക്ക് ഞാൻ വിടുന്നുണ്ടോ കഴുത ഓ കഴിഞ്ഞോ ഇന്നത്തത് കഴിഞ്ഞോന്ന് തുടങ്ങണേ ഉള്ളൂ ഏ പണി കേക്ക് ക്രിസ്മസ് അല്ലേ നോക്കട്ടെ കൊണ്ടുവന്നത് വിറ്റ് പോകുന്നില്ലേ നിറയെ അടുക്കി വെച്ചിട്ട് എടേ ഇതിൻ്റെ ഓർഡർ കേട്ടാൽ നീ ഞെട്ടും കേട്ടാ കടകളിൽ ഇപ്പോൾ ഇവിടെ എല്ലാ ബേക്കറിയിലും ഇപ്പോൾ ഞങ്ങളെ കേക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ മിസ്റ്റർ ബേക്കേഴ്സ് പോകണ പോകുന്നില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ ചേട്ടാ എന്ത് പത്രത്തിലെ വാർത്ത വരുന്നു കണ്ടറിഞ്ഞൂടെ നല്ല കേക്കാണ് ഈ കമ്പനിക്കാരുടെ നിനക്ക് നല്ല നേരത്തെ പരിചയമുണ്ടോ ഇത് പുതിയ കമ്പനിയാണ് വാ വാ എന്തേലും ഒരു കാര്യമായിട്ട് ഒരുത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നെഗറ്റീവ് പറയാം എന്റെ അമ്മേ എന്തിനിങ്ങനെ ഒരിടത്തിനാണ് നിങ്ങൾ പെറ്റത് അതുകൊണ്ടല്ല സേഫ്റ്റിക്കാർ കുറച്ച് കർശനമാക്കിയിരിക്കുകയാണ് ക്രിസ്മസ് ആയതുകൊണ്ട് അതെ ഇറങ്ങി നോക്കും പരിശോധിക്കും കൊള്ളാമെങ്കിൽ കിടക്കും ഇല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കുന്നത് ക്രിസ്മസ് ആയി എല്ലാ സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ തരാം ഇതൊരു പുതിയ ടീമാണ് അവർ വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക്കാണ് അതുമല്ല ഈ കടക്കാർക്ക് നല്ല കമ്മീഷനാണ് കൊടുക്കണം എല്ലാ കടയിലും നീ നോക്കിയോ ഈ കേക്ക് മാത്രമേ കാണൂ ഈ ക്രിസ്മസിന് പിന്നെ ഇത് മാത്രമല്ല വേറെ ഒരുപാട് സംഭവങ്ങൾ അമ്മ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയറോട് കൂടി പല പല പദ്ധതികളാണ് ജീവിക്കണ്ടേ വേണം ആഹാ പിന്നെ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരാൾ ചെയ്യാറങ്ങുമ്പോ ഇങ്ങനെ പിന്തിരിപ്പിക്കല്ലെന്ന് ഇതാണ്ട് രണ്ട് മക്കളെടുത്ത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞോടി അതിനുമ്പേ അവൻ പറഞ്ഞു ഉള്ളതല്ലേ പറഞ്ഞു കേട്ടോ അതെ നീ ഷർട്ട് തേച്ചു വെക്കും എനിക്ക് പോണം ഇത് കാണാൻ ചോള കാണൂലോ അയ്യാ അപ്പുറത്തെ പറമ്പിലുണ്ടായിരുന്ന ചക്കയ്ക്ക് നല്ല അഴകും ഉണ്ടായിരുന്നു ചോളയും ഉണ്ടായിരുന്നു അപ്പുറത്തെ പറമ്പിലല്ലേ ഞാൻ ഇവിടത്തെ കാര്യം പറഞ്ഞത് ഞങ്ങൾ ഇത് കഴിക്കും വാമേ ഏട്ടാ കഴിക്കണ്ട പോ ഏയ് അനുവേ വാ ചേട്ടാ എങ്ങനെയുണ്ട് കേക്ക് മൂമെന്റുണ്ടോ അപ്പൊ ഒരു കാര്യം ഞാൻ ഒരു 25 കൂടെ ഇറക്കിയാലോ 25 വേണ്ട കാരണം കുറച്ച് ടൈറ്റ് ആണ് പോവാനായിട്ട് അപ്പൊ നമുക്കൊരു 10-15 എന്റെ അനൂപേ ഇതിപ്പോ നമ്മളെ കേക്ക് എന്ന് പറഞ്ഞ ക്വാളിറ്റി അറിയാല അപ്പൊ 5 പീസ് അല്ലേ ഉള്ളൂ പിന്നെ 25 എടുത്താ ഒരു 2 കിലോ അതായത് 1/2 കിലോ വരെ 4 ഫ്രീ ഉണ്ട് ഓഫറുണ്ട് ഓഫറുണ്ട് ഇറക്കാം സാഹചര്യത്തിൽ എന്ത് സാഹചര്യം അതൊക്കെ വിറ്റ് പോയി ക്രിസ്മസ് ആയിട്ട് ആളുകൾ കേക്ക് അവസാനം പിന്നെ
സാധനത്തിന് ഷോർട്ടായിട്ട് എന്നെ വിളിക്കരുത്. സാധനം തരാൻ പറ്റൂല. കൊടുക്കാൻ സാധനമില്ല. അതുകൊണ്ടാണ് ദൈവിനെ നമ്മളെ പയ്യനായതുകൊണ്ടല്ലേ ഞാൻ എന്റെ സാധനം കിട്ടാതെ കിടന്ന് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ നമ്മുടെ തിരുമലയൊക്കെ പോകണം അവിടെ. അപ്പൊ നിനക്ക് 25 ആ അൻസാറേ, ആ എടേ, നമ്മളെ പിന്നെ അനൂപിൻ്റെ കടയിൽ, ക്യാമ്പിൻ്റെ അടുത്ത് അനൂപിൻ്റെ കടയിൽ ഒരു 25 4 ഫ്രീയും കൊടുക്കണേ. ഓ പിന്നെ പിന്നെ എടേ എടപ്പഴിഞ്ഞിലും കൊടുക്കണം. ആ എടപ്പഴിഞ്ഞിൽ നമ്മളെ മറ്റേ സാസ ബേക്കറി ഉണ്ടല്ലോ, അവർക്ക് ഒരു 15 ഒരു കിലോയുടേത്. ഓ ആ ആ ശരി ശരി, നീ എടുത്ത് വയ്ക്ക്. എന്നിട്ട് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ തിരുമല പോകണം. ആ അതിന് പൂജപ്പുരയുണ്ട്, പാങ്ങോട്, അങ്ങനെ ഒരു റൗണ്ട് പിടിക്കാനുണ്ട്. ഞാൻ രണ്ടും അടുത്തുള്ള പോയിട്ട് അങ്ങോട്ട് വരാം. ഓട്ട് പറഞ്ഞു പിന്നെ വിളിച്ചാൽ മതി. ഞാൻ വിളിക്കാം വിളിക്കാം. അത് സാധനം ഇവിടെ എത്തിക്കും. ഞാൻ ഇല്ലെങ്കിലും പിള്ളേർ എത്തിച്ചേരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. രത്തൻ ഭായ് ആവോ. അളിയാ, അളിയോ, ഓ ഇങ്ങോട്ട് വാളിയാ. അല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ബംഗാളി. ഓ ആ ആ, മലയാളം അറിയാം ഹേ? കുറച്ച് കുറച്ച് അറിയാം. ആ കുറച്ച് കുറച്ച് അറിയാമല്ലോ. ആ അതാ ഉള്ളതിരിക്കട്ടെ. പിന്നെ പേരെന്താ ഹേ? രത്തൻ ഭായ്. രത്തൻ ഭായ്, രത്തൻ ഭായ്. ഭയങ്കര പേരാണല്ലേ. കാര്യങ്ങളൊക്കെ പറഞ്ഞേടേ. അളിയ 1000 രൂപയും ചിലവും കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. 1000 രൂപ എന്താണ്? ഡേ 900 രൂപ കൊടുക്കാന്ന് പറ 900 രൂപ തരും ഹേ, ചിലവും ഹേ. ഓക്കെ ഹേ ഹേ, 900. ബുദ്ധിമുട്ടാൻ തരാൻ രാവിലെ നമ്മൾ. ഇപ്പൊ ഇതേ ഇതേ ഇതിപ്പോ 900 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. ഇപ്പൊ കേരളത്തില് വലിയ തുകയാണിത്. 900 കേട്ടോ. 7 ദിവസമാണ്. 7 ദിവസമുണ്ട്. 7 ദിവസം തീരുന്ന ദിവസം ഫുൾ പൈസ തരും. അപ്പൊ അവിടെ പോയി നിക്കണം ഹേ, ഫിഷ് ചെയ്യണം, ഷേക്ക് ഹാൻഡ് കൊടുക്കണം ഹേ, എല്ലാം ചെയ്യണം ഹേ. പറഞ്ഞല്ലേ കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചെയ്യണം. ഏഴ് ദിവസം ഉണ്ടാക്കല്ലേ ഹേ. അതൊക്കെ നമ്മുടെ സ്ഥിരം ടീമുകളാണ്. അഡ്വാൻസ് 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 ഒക്കെ വേണോടേ ഇതിന്? അഡ്വാൻസ് അഡ്വാൻസ് തരാം ഹേ, തരും 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 ഹേ. 7 ദിവസത്തെ ഈ നക്കാവശ്യ പരിപാടി ഇങ്ങനെ അഡ്വാൻസ് അപ്പടേ. ഞാൻ ഒന്ന് റെഡി ആയി ഇതാവണം. ഏ പോയിട്ടോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടാ. ഓ അവിടെ അവിടെ ഇരുതാ വരുന്നേ. ഒരു രത്തൻ ഭായ് ബൈറ്റ് ബൈറ്റ്. എന്തോടെ പോലീസ് കേ? ആ പോലീസ് നമ്മുടെ കെ കെ മാളില് ക്രിസ്മസ് അപ്പപ്പിന് നിർത്തുന്ന കൊട്ടേഷൻ ഞങ്ങൾ കാട്ടിയിരിക്കുന്നത്. എന്നിട്ട് ആരെ നിർത്തണം? ഇദ്ദേഹം ബംഗാളിയാ, രത്തൻ ഭായ്. ശരി, അപ്പൊ നിങ്ങൾക്ക് ഈ പരിപാടി ഉണ്ടല്ലേ. കൊള്ളാം, പല പല പരിപാടികളല്ലേ. ഈ ക്രിസ്മസിന് ഞങ്ങൾ തകർക്കും. തകരാതിരുന്നാ മതി. എങ്ങനെ പൈസ കിട്ടുന്നുണ്ടോ? അല്ല, കേക്കെല്ലാം ബേക്കറിയിൽ കൊടുത്തിരിക്കുകയാണ്. നല്ല ഓർഡർ. ആ ഓർഡർ ഓർഡർ തരൻ സാറിന്റെ കെയർ ഓഫിലാണ് കേക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞിട്ട് കളക്ട് ചെയ്ത് കൊടുക്കണം. ഓ ഓരോരുത്തർ ഓരോ റൂട്ടിലൊക്കെ പോകും. അതെ അതെ. നാം കേ രത്തൻ ഭായ്. രത്തൻ ഭായ് അടിപൊളി. മലയാളം അറിയാം, കുറച്ച് കുറച്ച് അറിയും. കുറച്ച് മലയാളം കുറച്ച് കുറച്ച് അറിയും. സാറിനല്ല, ഇവിടെ ക്ലീറ്റേഴ്സിനെ വിളിച്ച. ചോ നിറച്ചോണ്ടമ്മേ, ഈ പരിപ്പ് പൊട്ടിയില്ല, അതോട് തന്നെ വീണല്ലേ. ഓ പരിപ്പല്ല, അത് സാരമില്ല. ഓ ഈ കണ്ണും പിണിയും കാണുമ്പോ അത് എന്നെ കൊണ്ടൊക്കെ തോന്നുന്നില്ല. നോളി പറക്കാൻ എന്തെന്ന് സാധനം മേടിച്ചോണ്ട് വന്ന ചേച്ചി, പരിപ്പ് പൊട്ടി അരിയിൽ വീണു. പച്ചക്കറിയാ ക്ലീറ്റ കൊറേ പച്ചക്കറി മേടിച്ചോണ്ട് വന്നേ. നല്ല വരവാണല്ലേ എടി. വരവൊക്കെ കണക്ക് തന്നെയാ, പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് ഇതിനേ തികയുന്നുള്ളൂ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത് കാറിനും ഒക്കെ അല്ലേ. അപ്പൊ പെട്രോൾ അടിക്കണം, ഡ്രൈവറുടെ പൈസ കൊടുക്കണം, പിന്നെ കൂടെ പോകുന്ന 5-6 പേരുണ്ടല്ലോ.
അവരുടെ ചെലവിനൊക്കെ തികയുന്നുള്ളൂ എന്നാ പറഞ്ഞേ. എന്തായാലും കച്ചവടം നടക്കണുണ്ടല്ലോ. കച്ചവടം നടക്കണുണ്ട്, പക്ഷെ ക്ലീറ്റോനൊന്നും കിട്ടണില്ലല്ലോ. ഇനി കേക്കെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും കിട്ടാന്ന് പറയുന്നത്. തന്നെയല്ലടി എന്ത് കഷ്ടപ്പാടാണ് എൻ്റെ അമ്മേ, പാവോട്ടാ. ഇത്രയും അധ്വാനിക്കണുണ്ടല്ലോ എന്ന് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കണേ. ഇന്നലെ വന്നപ്പോഴത്തേനും രാത്രി 12 മണി. ഞാൻ ചോദിച്ചു കേക്കിൻ്റെ കച്ചവടത്തിന് വേണ്ടി 12 മണി വരെ പോയിരിക്കേണ്ട കാര്യമുണ്ടാവടാ. അപ്പൊ പറയാണ് ഏതോ വലിയ കടക്കാർക്ക് വലിയ നക്ഷത്രം ഉണ്ടാക്കി കൊടുക്കാൻ പോയിന്ന്. എന്തായാലും നന്നാവട്ടെടി. എന്ത് നല്ല ഏതായാലും അവസാനം എന്തെങ്കിലും കുഴപ്പം വരും, എനിക്ക് അതോർക്കുമ്പോഴാ പേടി. അതെ, പച്ചക്കറി മേടിച്ചോണ്ട് വന്ന ഇന്നത്തെ ഇന്നലെ രാത്രി കൊറേ പച്ചക്കറി മേടിച്ചോണ്ട് വന്ന. അപ്പൊ അതിന് ഇച്ചിരി ഇങ്ങോട്ട് കൊടുത്ത് പച്ചക്കറിയുടെ ബഹളം അവിയല് വെക്കാം. ഓടണുണ്ടടാ, പൈസ ഒക്കെ കിട്ടണുണ്ട്. പക്ഷെ ഇപ്പൊ നാല് വഴിക്ക് പോവോ, പൈസ ഒക്കെ ചെലവുണ്ടല്ലോ. എന്ത് ഇല്ല, അവന്റെ കടയിലെ സാധനങ്ങളൊക്കെ ഫുഡ് സേഫ്റ്റി ഓഫീസർ കൊണ്ടുവരിക. ഫുഡ് സേഫ്റ്റി നാളെ വന്നിട്ടെ എന്തിന്? അതൊരു ചെക്കിങ്ങിന് വരുമല്ലോ, ഓരോരോ ഷോപ്പുകളിൽ പോവും. അതിന്റെ ഭാഗമായിട്ട് അവന്റെ കടയിൽ നിന്ന് കയറി ഇപ്പൊ പറഞ്ഞു നാവ് എടുത്തേ ഉള്ളു. അതിന് എന്തെങ്കിലും കുഴപ്പം പറ്റൂന്ന്. അതിനൊരു കുഴപ്പമാവോ? കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമാവും, കുഴപ്പമില്ലേ കുഴപ്പമില്ല. നോക്കി കണ്ടു ചെയ്താൽ മതി. എന്താണെന്ന് അറിഞ്ഞോടല്ലോ, ഇനിയിപ്പോൾ അവർ റിസൾട്ട് വരുമ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. ഞാനത് അറിഞ്ഞോണ്ടെങ്കിൽ വന്ന, എന്തായാലും അവൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ വിളിച്ചില്ല, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ദേഷ്യം വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം അവ ഇത് കുറച്ച് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാണല്ലേ. പോയി നോക്കാറില്ലേടാ? അത് ഇനി ഞാൻ നോക്കിയിട്ട് കാര്യമില്ലേടാ, പോയി കഴിഞ്ഞു, സംഭവം പോയി കഴിഞ്ഞു. നേരത്തെ എങ്കിലും വിളിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു ഇങ്ങോട്ട് വിളിച്ചേനെ. വിളിക്കാൻ ചിലപ്പോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഫോണൊക്കെ പിടിച്ചാൽ നോക്കൂലേ. പിന്നെ ഒന്നും വരില്ല, നമുക്ക് നോക്കാം. നിങ്ങൾ ഇനിയിപ്പോ ആദ്യം വിളിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ഇവിടെ നേരെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല. അമിത ലാഭവും മറ്റു കാര്യങ്ങളും നോക്കായിരുന്നാ മതി. എന്ത് അവന് കുഴപ്പമൊന്നും വരത്തില്ല. എന്താ സാറേ, നമ്മൾ എന്ത് ചെയ്തെന്നാണ്? ഇത് മനഃപൂർവ്വം ചുമ്മാ നമ്മളെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കൂല. അത് തന്നെ അതാണെന്ന്. ഇല്ലല്ല, ഇത് അങ്ങനെ വിട്ടൊന്നും കൊടുക്കണ്ട. അത് ഒരുത്തിനെ ഫുഡ് സേഫ്റ്റിയിൽ ഒരുത്തിന് ഇച്ചിരി ചോർച്ചിൽ കൂടുതല. ആ ഓ ഓ, ഞാൻ സാറിനെ വിളിക്കാൻ ബാക്കി. ഓ ഓ, ഓക്കെ സാർ. ഭർത്താവേ, എന്തായടാ ഈ കേരളത്തിൽ ഒരു ബിസിനസ്സും ആരും ചെയ്യരുത് അറിയാന്നുള്ള ഒരു സമ്മതിക്കൂല. എന്തായി അവര് സേഫ്റ്റി ഓഫീസർസ് കൊണ്ടുപോയിട്ട് എന്തായി? എന്തായാലും ഫുഡ് സേഫ്റ്റിക്കാരും എടുത്തോണ്ട് പോയി. പോയിട്ടുണ്ട്, നാണം കിട്ടും. നമ്മളെ കേക്കിന് ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ലേ. പക്ഷെ വേറെ ഏതൊക്കെ ടീമിന്റെ കേക്കിൽ എന്തോ കെമിക്കൽ കളർ എന്തോ കൂടുതലെന്നോ അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. അതിപ്പോ നമുക്ക് ദോഷമായി. നമ്മളേന്ന് കേക്കെടുത്ത കടക്കാരുണ്ടല്ലോ, അവന്മാര് പറയണ് ഇനിയിപ്പൊ നിങ്ങളുടെ ബാക്കി എല്ലാ റിസൾട്ടും വരട്ട്, ഒരാഴ്ച കഴിയിട്ട് എന്നിട്ട് പൈസ തരാം. തെണ്ടിത്തരല്ലേ അവന്മാര് കാണിക്കുന്നത്. എന്ത് ചെയ്ത്, എങ്ങനെ ഇതൊക്കെ വരാതിരിക്കും? അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. അങ്ങനെയല്ലേ, പിന്നെ പൈസ അവർക്ക് വിശ്വാസം തന്നെ തന്നെ. എടാ, ഒരു കാര്യമായിട്ട് ഇറങ്ങുമ്പോ നെഗറ്റീവ് അടിക്കാൻ കുറേണ്ണം ഉണ്ടല്ലോ നിന്നെ പോലെ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോ ഉടപ്പിറന്നാലും ഉടപ്പിറന്നാലും കൂടെ അങ്ങ് തുടങ്ങിയേക്കും. ഞാനോ? നീയോ? ഉണ്ടടി. എന്റെ അമ്മ, അമ്മ പലപ്പോഴായിട്ട് കാണല്ലേ അമ്മ, ഞാനിവിടെ എന്ത് സംരംഭമായിട്ട് ഇറങ്ങിയാലും ഇവിടെ നെഗറ്റീവ് അടിക്കാൻ രണ്ടുപേരുണ്ടെന്ന്. അമ്മയെ പോലെ ഒരു മൂന്ന് പേരും കൂടെ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് എവിടെ നിന്നേന്ന് അറിയാമോ? കച്ചവടത്തില് പോണ്ടോ? കഷ്ടമാണ് കഷ്ടം. അയിന് അവൻ എന്തോ ചെയ്തു. ആരും ഒന്നും ചെയ്തില്ലടി, ആരും ഒന്നും ചെയ്തില്ല. എന്തൊരു ചെയ്യണം, മനസ്സിലിങ്ങനെ ഉള്ളി കിടക്കും. ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞ് ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്നൊരു സാധനം എടുത്തോണ്ട് പോയി പറഞ്ഞു. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അതാണ് തെറ്റിപ്പായ. അതാണ് തെറ്റായിപ്പോയത്. എടാ, നീ നിന്റെയൊക്കെ ചിന്താഗതി തന്നെ മോശമല്ലേ. നന്നാവരുതെന്ന് ഞാൻ നന്നാവരുന്നുള്ള. നീ നന്നാവുന്ന നല്ല കാര്യമാണ്. ഈ പ്രാക്കാണ് എന്നെ ഒരിക്കലും നന്നാവാൻ സമ്മതിക്കുന്നത്. ഈ ക്രിസ്മസ് കൂടെ കൊളവാക്കരുത്. അയ്യോ, നിന്റെ കെട്ടിയുടെ അടുത്ത് പറഞ്ഞാ മതി. വിടറി, മനുഷ്യനെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല. കൊറേ എണ്ണ ഉണ്ട്, നന്നായിട്ട് ജീവിക്കണം. ജീവിച്ച് കാണിച്ചുതരാം. പിന്നെ കൊറേ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, എത്ര കിട്ടിയാലും മതി വരാത്ത കൊറേ പോലീസും ഫുഡ് സേഫ്റ്റിയും പിച്ച പാവങ്ങളെ പിച്ച സർക്കാർ കൈയിടണത് കൊറേ എണ്ണം. പറയൂടി, ഞാൻ ഇനിയും പറയൂടി, അത്രക്ക് എണ്ണമുണ്ട് ഞങ്ങക്ക്. ചേച്ചി, എന്തായി
എന്താ അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, ഒരു അറിവും ഇല്ല, ഇങ്ങോട്ടും വിളിക്കണില്ല, ഞാൻ എന്ത് ചെയ്യും? തിരക്കായിരിക്കും ചേച്ചി. എന്ത് തിരക്ക്? ഞാൻ എപ്പോഴും തല്ലി പിടിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനം വേണ്ടതില്ലേ? അത് രണ്ടും കണക്ക്, ഏട്ടനും അങ്ങനെ തന്നെയാണ്. വിളിച്ചാൽ ഫോൺ എടുക്കൂല. പിന്നെ പീറ്റർ ചേട്ടൻ നാളെ ഒന്ന് നോക്കണം കേട്ടാ. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വല്ല പള്ളിയിലോ അമ്പലത്തിലോ എന്തെങ്കിലും വഴിപാട് നടത്തണം. അതൊരു കഷ്ടമാണെന്ന്, എന്നറിയാത്ത പണിക്ക് പോവല്ലേ എന്നൊരു 100 പ്രാവശ്യം പറഞ്ഞാൽ ക്ലീറ്റോൻ്റെ തലയിലോട്ട് കയറൂല. ഇന്നലെ ഇതേ ഉറങ്ങിയിട്ടില്ല, ദൂരം ഫോൺ കോളാ വരുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട്. ആ കമ്പനിക്കാർ, അതിന് കടക്കാർ പൈസ കൊടുക്കാതെ എങ്ങനെ കമ്പനിക്കാർക്ക് പൈസ കൊടുക്കും? കേക്ക് അവരത്രയും തന്നതല്ലേ. എന്നിട്ട് ഇപ്പൊ കിടന്ന് നെട്ടോട്ടം അട്ടോട്ടം ഓടണം. അതിന്റെ കൂടെ ഇപ്പോ ഫുഡ് സേഫ്റ്റിക്കാര് അതും എടുത്തുകൊണ്ട് പോയി. അതിന് വരെ പക്ഷെ ഞാൻ കഴിച്ചു നോക്കി, നല്ല കേക്കാണ്. ആരോട് പറയും കൊച്ചേത്? പക്ഷെ എന്തൊരു ടേസ്റ്റ് ഉണ്ടെന്നറിയോ? കഷ്ടമാണ് കാര്യം. ഓരോ വയ്യാവികളും ക്ലീറ്റോ ചേട്ടൻ്റെ തലയിൽ തന്നെ വന്ന് വീഴുമല്ലോ. ക്ലീറ്റോക്ക് ഇത് ശീലാവുന്ന, ഞാൻ ഇതിനകത്തിരുന്ന് ഉരുകി ഉരുകി എന്റെ തല പൊട്ടിത്തെറിച്ച ഒരു ദിവസം ഞാൻ ചാവും. അതേ ഉണ്ടാവുള്ളൂ. എടുക്കണ്ടേ, അതിന്റെ ഇടക്ക് മുത്ത് വിളിച്ചേക്കല്ലേ. ഇവിടുത്തെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി കേട്ടപ്പോ അവള് ചോദിച്ചു എന്ത് പറ്റിന്ന്. ഉണ്ടോ എടുക്കാത്തോണ്ടോ? ഇനി വിളിക്കണ്ടേ ചേച്ചി, ഇപ്പൊ ദേഷ്യം വരും. അവിടെ ഇറങ്ങാൻ പറ്റും, അത് ഇറക്കി കൂട്ടു സാധനം. അൻസാറേ, ക്ലീറ്റോ എന്തേ? രാവിലെ എന്തോ പേയ്മെന്റ് പ്രശ്നം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു, അത് ക്ലിയർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു, പിന്നെ വിളിച്ചില്ല. പിന്നെ കണ്ടതും ഇത് വേറൊരു പാർട്ടിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാ. അവിടെ ചെന്നപ്പോ അവർക്ക് ഇഷ്ടപ്പെടും, പിന്നെ ഞാൻ ഇത് ഇങ്ങോട്ടും കൊണ്ടുവന്നു. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. എന്റെ ദൈവമേ, ടെൻഷൻ അടിച്ച് ചാവുള്ളൂ. എന്തൊരു നല്ല ദിവസം വന്നാലും എനിക്ക് ടെൻഷൻ അടിച്ച് ചാവാനേ വിധിയുള്ളൂ. ക്രിസ്മസ് പാപ്പയുടെ വേഷം കിട്ടാൻ ഒരു ബംഗാളി ഏർപ്പാടില്ലായിരുന്ന, അങ്ങനെ അഡ്വാൻസ് പഠിച്ചൊരു മുങ്ങി. അഡ്വാൻസ് മേടിച്ചല്ലേ, പ്രഷർ കൂടി തളർന്നു വീണ അവസാനം. രാവിലെ നിന്നല്ലേ കൊണ്ടുപോയിട്ടൊന്നേ.
വല്ല ക്ഷീണം ഉണ്ടോ നിനക്ക്? പൊന്നു ക്ലീറ്റസേ, നീ എന്ത് തുടങ്ങിയാലും അവസാനം നിനക്ക് ഇതാണല്ലോ ഗതിയെ. ആ ഇനിയിപ്പോ പോട്ടെ, എന്തായാലും അതൊന്ന് വയ്ക്ക്, കാണണ്ടവരൊക്കെ ഒന്ന് കാണട്ട്, ഒന്നുകൂടെ വയ്ക്ക്, വയ്ക്ക്, സന്തോഷത്തോടെ വയ്ക്ക്. ഇല്ലളിയ, ഈ ക്രിസ്മസ് അപ്പൂപ്പം ചീറ്റിയെങ്കിലും കേക്കിന്റെ കച്ചവടം സൂപ്പർ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഹാപ്പി ക്രിസ്മസ്.